നമസ്കാരം ൂർ സഹകരണ ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി ചിട്ടിതട്ടിപ്പ് കേസിൽ കൂടുതൽ സി പി എം നേതാക്കൾ കുരുങ്ങുമെന്ന് ഉറപ്പായതോടെ തടയൂരാൻ സി പി എം നേതൃത്വം ശ്രമിക്കുന്നു പാർട്ടി ജില്ലാ നേതൃത്വം നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് ജില്ലാ ഏരിയ നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന വ്യക്തമായ സൂചന ലഭിച്ചത് അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണവും നടപടിയും ഉണ്ടായാൽ മുകളിലോട്ട് പോകേണ്ടി വരുമെന്ന അവസ്ഥയാണുള്ളത് ചിട്ടുതടിപ്പു കേസിനെയും പാർട്ടിക്കാരനായ സെക്രട്ടറിയെയും മറ്റുള്ളവരെയും പാർട്ടി പരസ്യമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിലും ചെറുവത്തൂർ ഫാഷൻ ഗോൾഡിന്റെ ചെറുപതിപ്പായ അഴിമതിയിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ കിഴഞ്ഞു ശ്രമിക്കുന്ന സി പി എം പേരാവൂരിന്റെ കാര്യം വരുമ്പോൾ തങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയൊന്നും ഏറ്റെടുക്കാനാകില്ലെന്ന് പറഞ്ഞ് തകിടമറിയുകയാണ് പാർട്ടിയെ വിശ്വസിക്കുകയും കൂടെ നിൽക്കുകയും കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന പട്ടിണിപ്പാവങ്ങളായ തൊഴിലുറപ്പ് തൊഴിലാളികളും കർഷക തൊഴിലാളികളും മുണ്ടുമുറുക്കിയെടുത്ത് സമ്പാദിച്ച നാലു കോടി രൂപയാണ് സെക്രട്ടറിയും മറ്റ് ഭരണസമിതി അംഗങ്ങളും ബിനാമി ചിട്ടിയിലൂടെ അടച്ചുമാറ്റിയത് എന്നാൽ കോടിയുടെ കുംഭകോണം നടന്നെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും നടപടിയെടുക്കാത്ത സി പി എം നേതൃത്വത്തിന്റെ ഒട്ടകപക്ഷി നയം പാർട്ടി ശക്ത കേന്ദ്രമായ പേരാവൂരിൽ അണികളിൽ അതൃപ്തി വളർത്തിയിട്ടുണ്ട് സെക്രട്ടറിയെ മാത്രം പരിചാരി മറ്റുള്ളവരെ രക്ഷിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് സി പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എം വി ജയരാജൻ പേരാവൂരിലെത്തുകയും ഇത് സംബന്ധിച്ച് വിളിച്ച അടിയന്തര ഏരിയ കമ്മിറ്റി യോഗത്തിൽ പാർട്ടി നിലപാട് ഏതാനും വ്യക്തികളെ ഒഴിവാക്കുന്നതിൽ അവസാനിക്കുമെന്ന് വ്യക്തമായ സൂചനയും നൽകിയിരുന്നു സൊസൈറ്റിയുടെ ബാഹ്യമായ ചിലർക്ക് ബിനാമി ചുട്ടിയുമായി ബന്ധമുണ്ടെന്ന സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയത സി പി എമ്മിനകത്ത് തന്നെ ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലത്ത് സൊസൈറ്റിയുടെ ഭരണസമിതിയുടെ ചുക്കാൻ പിടിച്ചത് സി പി എം പ്രാദേശിക നേതാവായ കെ പ്രിയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് നറുക്കു വീണാൽ പിന്നെ അടക്കേണ്ട എന്ന് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ചിട്ടിക്ക് രൂപം നൽകിയതും ഈ കമ്മിറ്റി തന്നെയാണ് സാമ്പത്തികമായി ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഈ ചിട്ടി നടത്താൻ ഭരണസമിതി യോഗത്തിന്റെ തീരുമാനം മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് നിടുമ്പയിൽ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പ്രിയൻ പ്രസിഡന്റായ ഭരണസമിതിയിൽ കെ വി കുര്യാകോസ് കെ കരുണൻ സി മുരളീധരൻ എ അജിത കെ നിഷ ടി കെ വിമല എന്നിവരായിരുന്നു ഭരണസമിതി അംഗങ്ങൾ എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നിലവിലുള്ള ഭരണസമിതി സ്ഥാനം ഒഴിയുകയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ആരുമില്ലാതാവുകയും ചെയ്തതോടെ വായന്നൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന ജിജിനെ ആക്കുകയായിരുന്നു കെ സുരേഷ് ബാബു പി രാഘവൻ കെ കരുണൻ ബിന്ദു മഹേഷ് മിനി സതീശൻ കെ നിഷ എന്നിവരുൾപ്പെടെ നിലവിൽ ഭരണസമിതി അംഗങ്ങൾ ചിട്ടി വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രതികരിക്കാത്തത് പാർട്ടി നിർദ്ദേശപ്രകാരമാണെന്നാണ് സൂചന സംസ്ഥാന സഹകരണ ഹൌസിംഗ് ഫെഡറേഷന്റെ കീഴിലുള്ള കോഴിക്കോട് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള പേരാവൂർ സൊസൈറ്റിയിൽ സെക്രട്ടറി അടക്കം ആറ് ജീവനക്കാരാണുള്ളത് സെക്രട്ടറി സീനിയർ ക്ലർക്ക് ജൂനിയർ ക്ലർക്ക് അറ്റൻഡർ നൈറ്റ് വാച്ച്മാൻ പാർട്ട് ടൈം സ്വീപ്പർ എന്നിവരടക്കമുള്ള ജീവനക്കാർ നാലു മാസം മുൻപ് വരെ ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നു എന്നിട്ടും നാലു വർഷം മുൻപ് തുടങ്ങിയ ചിട്ടി പൊളിഞ്ഞപ്പോൾ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ജീവനക്കാരും പാർട്ടി പേരാവൂർ ഏരിയ കമ്മിറ്റി ഞാനൊന്നും അറിയില്ലേ രാമനാരായണ കൈമലർത്തുകയാണ് എന്നാൽ ഏരിയ ഇതിനു മുൻപായി തന്നെ സൊസൈറ്റികളിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പാർട്ടി ലോക്കൽ സമ്മേളനവും പേരാവൂർ ഏരിയ സമ്മേളനവും നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിട്ടേക്കുമെന്ന സൂചനയുമുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്